സത്യമേവ ജയതേ എന്നാണ് ബാർക്കോഴ കേസിൽ തൻ്റെ വിശദീകരണവുമായി ഇറക്കിയ പുസ്തകത്തിന് ബാബു നൽകിയിരിക്കുന്ന പേര് പൊതുജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമഘട്ടത്തിലൂടെയാണ് താൻ കടന്നുപോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ബാബു വിശദീകരണക്കുറിപ്പ് ആരംഭിക്കുന്നത് ലഹരിവിമുക്തമായ ജീവിതം നയിക്കുന്ന താൻ മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നിർബന്ധത്തിനു വഴങ്ങിയാണ് എക്സൈസ് വകുപ്പ് ഏറ്റെടുത്തതെന്ന് മന്ത്രി കെ ബാബു പറയുന്നു മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത ശേഷം കൈക്കൊണ്ട തീരുമാനങ്ങളും നടപടികളുമെല്ലാം കെ ബാബു വിശദീകരിക്കുന്നുണ്ട് കേരളത്തെ ലഹരിവിമുക്തമാക്കാനുള്ള ശ്രമങ്ങളാണ് താൻ ചെയ്തതെന്നും അത് ഫലം ചെയ്തിട്ടുണ്ടെന്നും കണക്കുകൾ നിരത്തി മന്ത്രി സമർത്ഥിക്കുന്നു തൻ്റെ നടപടിയുടെ ഫലമായി ഒൻപത് ബാറുകൾ അടച്ചുപൂട്ടേണ്ടി വന്നതിനാലാണ് ബിജു രമേശ് തനിക്കെതിരെ തിരിഞ്ഞതെന്നും ആരോപിക്കുന്നു തനിക്ക് അൻപത് ലക്ഷം രൂപ കൈക്കൂലി തന്നതായി പറയുന്ന ബിജു രമേശ് ഇതെന്തുകൊണ്ട് രഹസ്യമൊഴിയിൽ പറഞ്ഞില്ലെന്ന് കെ ബാബു ചോദിക്കുന്നു വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ പ്രതിയായ ബിജു രമേശ് ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയിലെ പങ്കാളിയാണെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് ലഹരിക്കെതിരെ ഇതുവരെ ഒരു സർക്കാരും കൈക്കൊള്ളാത്ത നടപടികൾ സ്വീകരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നടപടികളെ കണക്കിലെടുക്കാതെ കേവലം ഒരു മധ്യരാജാവിൻ്റെ ജൽപ്പണങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ കല്ലെറിയുന്നത് അങ്ങേയറ്റം ദുഃഖകരമാണെന്നും കെ ബാബു പറയുന്നു സനൂപ് ശശിധരൻ മീഡിയ വൺ കൊച്ചി